You are you fine? Okay. In this class, we discuss correlation. What is correlation? So far, we studied the behavior of a single variable like price, demand, income, expenditure, etc. Like measurement of central tendency, dispersion, etc. We discuss. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ സ്റ്റഡി നടത്തിയിട്ടുള്ളതാണ്. എക്കണോമിക്സിൻ്റെ സ്റ്റാൻഡിലൊക്കെ സ്റ്റഡി നടത്തിയിട്ടുള്ളതാണ്. എങ്ങനെയാണ് വാരിയബിൾസിൻ്റെ, സിംഗിൾ വാരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് ബിഹേവിയർ നമ്മൾ സ്റ്റഡി നടത്തുന്നത്. അതായത് പ്രൈസ്, ഇൻകം, അതിൻ്റെയൊക്കെ എങ്ങനെയാണ് മെഷർമെൻ്റ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീൻ മീഡിയൻ മോഡൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൂടെയൊക്കെയാണ് നമ്മളത് അതിൻ്റെ കാൽക്കുലേഷൻ പഠിച്ചിട്ടുള്ളത്. In this chapter, we discuss correlation. ഇവിടെ നമ്മൾ പഠിക്കുന്നത് നമ്മളെ കോറിലേഷനെ കുറിച്ചാണ്. വാട്ട് ഇസ് കോറിലേഷൻ? ഡെഫിനേഷൻ ഓഫ് കോറിലേഷൻ. അക്കോർഡിംഗ് ടു യാലൻ ചു, കോറിലേഷൻ അനാലിസിസ് അറ്റംപ്റ്റ് ടു ഡിറ്റർമിൻ ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. അതായത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കോറിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ അസോസിയേഷൻ ഓഫ് എനി ടു വേരിയബിൾസ് ഈസ് നോൺ ആസ് കോറിലേഷൻ. ഏതെങ്കിലും രണ്ട് വേരിയബിൾസിൻ്റെ അസോസിയേഷനെ അല്ലെങ്കിൽ അതിൻ്റെ റിലേഷൻഷിപ്പ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് കോറിലേഷൻ അനാലിസിസ്. ഈ കോറിലേഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് യൂസ്ഫുൾനെസ് നമുക്കതിന് കിട്ടുന്നുണ്ട്. എവിടെയൊക്കെയാണ് അത് യൂസ്ഫുൾനെസ് ആയിട്ടുള്ളതെന്ന് നോക്കാം. കോറിലേഷൻ അനാലിസിസ് ഈസ് യൂസ്ഫുൾ ടു എക്കണോമിസ്റ്റ് ലൈക്ക് സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ്, ഡിമാൻഡ്, ഇൻകം, എക്സെട്രാ. പ്രൈസും ഡിമാൻഡും ഇതൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നതിന് അവരുടെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നത് എക്കണോമിസ്റ്റിനെ സഹായിക്കുന്നു. അതല്ല, കോറിലേഷൻ ബിറ്റ്വീൻ എനി വാരിയബിൾ മെഷറിംഗ് ദ എനി ടു വാരിയബിൾസ് മെഷറിംഗ് ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ്, അതായത് ഏത് തരത്തിലുള്ള വേരിയബിൾസ് ആണെങ്കിലും രണ്ട് വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ സഹായിക്കുന്നത് എക്കണോമിസ്റ്റിനെയും അതേപോലെ തന്നെ. നെക്സ്റ്റ്, കോറിലേഷൻ അനാലിസിസ് ഹെൽപ്പിംഗ് മെഷറിംഗ് ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് എനി വാരിയബിൾസ്. ഏത് തരത്തിലുള്ള രണ്ട് വാരിയബിൾസ്, എക്കണോമിക്സിനെ മാത്രമല്ല ഏത് തരത്തിലുള്ള രണ്ട് വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെഷർമെൻറ്റ് നടത്തുന്നതിനും കോറിലേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാരിയബിൾസ് ക്യാൻ ബി വെരിഫൈഡ് ആൻഡ് ടെസ്റ്റഡ് ഇൻ സിഗ്നിഫിക്കൻസ്. സുപ്രധാനമായിട്ടുള്ള പല പ്രവർത്തനങ്ങളുടെയും പ്രവർത്തനങ്ങളും മനസ്സിലാക്കുന്നതിന് നമ്മളെ ഇത് സഹായിക്കുന്നു, കോറിലേഷൻ സഹായിക്കുന്നു. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ കമ്പയറിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് വിച്ച് ആർ എക്സ്പ്രസ്ഡ് ഇൻ ഡിഫറെൻറ്റ് യൂണിറ്റ്സ്. ഡിഫറെൻറ്റ് യൂണിറ്റ്സുകൾ തമ്മിലുള്ള ഡിഫറെൻറ്റ് യൂണിറ്റ്സുകളുടെ തമ്മിലുള്ള വേരിയബിൾസ് എങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് സഹായിക്കുന്നുണ്ട്. കോറിലേഷൻ ഈസ് ദ ബേസിസ് ഓഫ് ദ സ്റ്റഡി ഓഫ് റിഗ്രഷൻ. റിഗ്രഷൻ സ്റ്റഡി നടത്തുന്നതിന് നമ്മളെന്ത് സഹായിക്കുന്നു. ദെൻ വി ഡിസ്കസ് ടൈപ്സ് ഓഫ് കോറിലേഷൻ. ദർ ആർ ടു ടൈപ്സ് ഓഫ് കോറിലേഷൻ. ഫസ്റ്റ് വൺ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. സെക്കൻഡ് വൺ, ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. തേർഡ് വൺ, സിമ്പിൾ, മൾട്ടിപ്പിൾ ആൻഡ് പാർഷ്യൽ കോറിലേഷൻ. ദെൻ ഫസ്റ്റ് വി ഡിസ്കസ് വാട്ട് ഈസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. വെൻ ദ ചേഞ്ചസ് ഓഫ് ദ വാരിയബിൾസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഈസ് കോൾഡ് പോസിറ്റീവ് കോറിലേഷൻ. ഫോർ എക്സാമ്പിൾ, ടു വാരിയബിൾസ് എക്സ് ആൻഡ് വൈ ഓഫ് എ വാരിയബിൾ. എക്സ് അസോസിയേറ്റഡ് വിത്ത് ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വാരിയബിൾ വൈ. അതായത് എക്സ് എന്ന് പറഞ്ഞ ഒരു വാരിയബിൾ, രണ്ട് വാരിയബിൾസ് ആണ് എക്സും വൈയും. അതിൽ എക്സ് എന്ന് പറഞ്ഞ വാരിയബിൾസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വൈയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് കോറിലേഷൻ എന്ന് പറയുന്നത്, പോസിറ്റീവ് കോറിലേഷൻ. ഇനി രണ്ട് അതേപോലെ തന്നെ നമുക്ക് വേറെ കേസ് പറയുകയാണെങ്കിൽ വൈയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണോ ഒപ്പം എക്സിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് കോറിലേഷൻ തന്നെയാണ്, പോസിറ്റീവ് കോറിലേഷൻ തന്നെയാണ്. ദെൻ വി ഡിസ്കസ് വാട്ട് ഈസ് നെഗറ്റീവ് കോറിലേഷൻ. ദ വാരിയബിൾസ് ഓർ ദ ചേഞ്ചസ് ഇൻ ദ വാരിയബിൾസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഈസ് കോൾഡ് നെഗറ്റീവ് കോറിലേഷൻ. കോറിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വാരിയബിൾസ് ചേഞ്ച് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് കോറിലേഷൻ എന്ന് പറയുന്നത്, നെഗറ്റീവ് കോറിലേഷൻ. ഫോർ എക്സാമ്പിൾ, ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് എക്സ് വാരിയബിൾ അസോസിയേറ്റഡ് വിത്ത് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വൈ വാരിയബിൾ. അതായത് എക്സ് എന്ന് പറഞ്ഞ രണ്ട് വാരിയബിൾസ് ഉണ്ട് എക്സും വൈയും. എക്സ് എന്ന് പറഞ്ഞ വാരിയബിൾസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതിനെയാണ് നമ്മൾ എന്ത് കോറിലേഷൻ എന്ന് പറയുന്നത്, നെഗറ്റീവ്. വി ഡിസ്കസ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. What is linear correlation? Correlation is said to be linear if the amount of
changes in the variable tends to bear a constant ratio to the amount of changes in the other variable. ഒരു വേരിയബിൾസിൻ്റെ റേഷ്യോ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ അതേ റേഷ്യോ തന്നെ, ഒരു വേരിയബിൾസ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ അതേ റേഷ്യോ തന്നെ അടുത്ത വേരിയബിൾസിനും ചേഞ്ചസ് സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് കോറിലേഷൻ എന്ന് പറയുന്നത്, ലീനിയർ കോറിലേഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ രണ്ട് വേരിയബിൾസ് ഉണ്ട്, എക്സും വൈയും എന്ന് പറഞ്ഞ വേരിയബിൾസ്. എക്സ് വേരിയബിൾ 5, 10, 15 എന്ന് പറഞ്ഞ രീതിയിലാണ്. വൈ വേരിയബിൾസ് 2, 4, 6. അത് രണ്ടും ഒരേ റേഷ്യോയിലാണ് അവിടെ ചേഞ്ചസ് വരുന്നത്. 5, 10, 1:2, 2:15, 3. 2, 4, 6 എന്ന് ആകുമ്പോൾ 1:2, 2:3 എന്ന് പറഞ്ഞു. അപ്പോൾ ഒരേ റേഷ്യോയിൽ തന്നെ ചേഞ്ചസ് വരുന്നത്, എക്സിനും വൈക്കും ചേഞ്ചസ് വരുന്നത് ഒരേ റേഷ്യോയിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വേരിയബിൾസ് എന്ന് പറയുന്നത്, ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, നോൺ ലീനിയർ കോറിലേഷൻ. ദ എമൗണ്ട് ഓഫ് ചേഞ്ചസ് ഇൻ വൺ വേരിയബിൾ ഡസ് നോട്ട് ബിയർ എ കോൺസ്റ്റന്റ് റേഷ്യോ ഓഫ് ദ എമൗണ്ട് ചേഞ്ചസ് ഇൻ ദ അതർ വേരിയബിൾ. അതായത് നമ്മളിപ്പോൾ ഒരു വേരിയബിൾസ് ചേഞ്ച് ചെയ്യുന്നത് അതേ റേഷ്യോയിലല്ലാതെ വേരിയബിൾസിന് ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് കോറിലേഷൻ എന്ന് പറയുക, നോൺ ലീനിയർ കോറിലേഷൻ. ഇപ്പം എക്സ് 5, 10, 15 ആണെങ്കിൽ വൈ എന്ന് പറഞ്ഞാൽ 1, 2, 3 എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് എന്ത് കോറിലേഷൻ എന്നാണ്, നോൺ ലീനിയർ കോറിലേഷൻ എന്നാണ്. ആൻഡ് ദെൻ തേർഡ് വൺ, സിമ്പിൾ മൾട്ടിപ്പിൾ ആൻഡ് പാർഷ്യൽ കോറിലേഷൻ. വൺ, സിമ്പിൾ മൾട്ടിപ്പിൾ ആൻഡ് പാർഷ്യൽ കോറിലേഷൻ. What is simple correlation? The relationship between only two variables is called simple variation. രണ്ട് വേരിയബിൾസ് മാത്രമുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സിമ്പിൾ കോറിലേഷൻ എന്ന് പറയാം. രണ്ടാമതായിട്ട് പറയാം, അതിൽ വരുന്നത് തന്നെയാണ് സിമ്പിൾ കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ കോറിലേഷൻ. മൾട്ടിപ്പിൾ കോറിലേഷൻ മീൻസ് മോർ ദാൻ ടു വേരിയബിൾസ് ഈസ് മൾട്ടിപ്പിൾ. അതായത് രണ്ട് വേരിയബിൾസ്, ഒന്നിൽ രണ്ടിൽ കൂടുതലുള്ള വേരിയബിൾസ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, മെഷർമെൻറ്റ് നടത്തുക എന്നുള്ളതാണ് മൾട്ടിപ്പിൾ കോറിലേഷൻ. ഫോർ എക്സാമ്പിൾ, കോറിലേഷൻ അമൗണ്ടിങ് ടു കണക്ടിങ് ടു പ്രൈസ്, സെല്ലിംഗ് കോസ്റ്റ് ആൻഡ് സെയിൽസ് പ്രൊഡക്റ്റ് എക്സെട്ര. അപ്പോൾ കോറിലേഷൻ സെയിൽസിൻ്റെയും അതേപോലെ തന്നെ സെല്ലിംഗ് പ്രൈസും ഡിമാൻഡും ഒക്കെ പ്രൈസൊക്കെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. കോറിലേഷൻ മീൻസ് മോർ ദാൻ ടു വേരിയബിൾസ് മൾട്ടിപ്പിൾസ്. അതായത് രണ്ടിലധികം വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, കോറിലേഷൻ എമൗണ്ടിങ് പ്രൈസ്, കണക്ടിങ് പ്രൈസ്, സെല്ലിംഗ് പ്രൊഡക്റ്റ്, സെയിൽസ് പ്രൊഡക്റ്റ് എക്സെട്ര. അതായത് ഒന്നിൽ കൂടുതലായുള്ള വേരിയബിൾസ് പ്രൈസും സെല്ലിംഗ് പ്രൈസും അതേപോലെ തന്നെ പ്രൊഡക്റ്റും എല്ലാം തമ്മിൽ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ റിലേഷൻഷിപ്പ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൾട്ടിപ്പിൾ കോറിലേഷൻ ഉപയോഗിക്കുന്നത്. വൺ വേരിയബിൾ ഈസ് മെഷേർഡ് ആൻഡ് അതർ ഈസ് കോൺസ്റ്റൻ്റ് ഈസ് പാർഷ്യൽ കോറിലേഷൻ. ഒരു വേരിയബിൾ മെഷർ ചെയ്യാൻ പറ്റുകയും അടുത്തത് മെഷർ ചെയ്യാതെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നതിന് തരത്തിലുള്ള കോറിലേഷനെയാണ് എന്ത് കോറിലേഷൻ എന്ന് പറയുന്നത്, പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ മെത്തേഡ് ഓഫ് മെഷറിംഗ് കോറിലേഷൻ. ഈ മെത്തേഡ് ഓഫ് മെഷറിംഗ് കോറിലേഷനിൽ 4 മെത്തേഡ്സുകളാണ്, കോറിലേഷൻ സ്റ്റഡി ഇൻ 4 മെത്തേഡ്സ്. 4 മെത്തേഡുകളിലൂടെയാണ് നമ്മൾ കോറിലേഷനെ കുറിച്ച് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ, സ്കാറ്റർഡ് ഡയഗ്രാം മെത്തേഡ്. രണ്ടാമത്തേത് കോറിലേഷൻ ഗ്രാഫ്. ആൻഡ് നെക്സ്റ്റ് വൺ, പാർട്ട് പിയേഴ്സൺസ് കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ആൻഡ് ലാസ്റ്റ് വൺ, റാങ്ക് കോറിലേഷൻ. ഇതിന് ആദ്യത്തെ രണ്ട് കോറിലേഷനും നമുക്ക് ജസ്റ്റ് തിയറി ആയിട്ട് പഠിച്ചു പോകാനുള്ളൂ. ബാക്കിയുള്ള രണ്ട് ചാപ്റ്റർ, രണ്ട് പോയിന്റുകളും രണ്ട് മെത്തേഡുകളും നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ്, കോറിലേഷൻ ഗ്രാഫ് മെത്തേഡ്, കാർട്ടിയോസൻസ് കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ മെത്തേഡ് ആൻഡ് റാങ്ക് കോറിലേഷൻ മെത്തേഡ് ഈസ് ദ മെത്തേഡ് ഓഫ് മെഷറിംഗ് കോറിലേഷൻ. നെക്സ്റ്റ് വൺ, സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ്. ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ഔട്ട് എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഏത് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ് ഒബ്റ്റെയിൻഡ് ബൈ പ്ലോട്ടിംഗ് ദ എക്സ് ആൻഡ് വൈ വാല്യൂസ് ഓൺ ദ ചാർട്ട്. ഒരു ചാർട്ടിൽ നമ്മൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് ഡോട്ടുകളായിട്ട് തന്നെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ഏത് മെത്തേഡിൽ വരുന്നത്, സ്കാറ്റർ ഡയഗ്രത്തിൽ. അപ്പോൾ നമ്മളൊരു പോപ്പുലേഷനോ അല്ലെങ്കിൽ ഒരു പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. ഓരോ സമയത്തുള്ളത് ഇപ്പോൾ ഓരോ വർഷവും നമ്മൾ പ്രൈസ് എക്സ് ആക്സിസിനും അതേപോലെ തന്നെ ഡിമാൻഡ് വൈ ആക്സിസിനും കൊടുത്തിട്ട് രണ്ടും തമ്മിൽ
ഡോട്ടുകളായിട്ട് അതിൻ്റെ റിലേഷൻഷിപ്പുമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് മെത്തേഡ് ഉപയോഗിക്കുന്നത്? സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡോട്ട് ചാർട്ട്. ഇതിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? ഡോട്ട് ചാർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ്? എന്തൊക്കെയാണ് ആ സ്കാറ്റർ ഡയഗ്രാം മെത്തേഡിൻ്റെ മെറിറ്റ്സ് ആയിട്ട് വരുന്നത്? ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് ആൻ അട്രാക്റ്റീവ് ടു ഫൈൻഡിങ് ഔട്ട് ദ നാച്ചർ ഓഫ് എ കോറിലേഷൻ ബിറ്റ്വീൻ ടു വാരിയബിൾസ്. രണ്ട് വാരിയബിൾസ് തമ്മിലുള്ള രണ്ട് വാരിയബിൾസിൻ്റെ നാച്ചർ മനസ്സിലാക്കുന്നതിനെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുന്നതിന് എന്ത് സഹായിക്കുന്നു? സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു, കാരണം ചാർട്ടിലായതുകൊണ്ട് ഓരോന്നും ഓരോന്നിൻ്റെയും വ്യത്യാസങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇതിലൂടെ കഴിയുന്നുണ്ട്, സ്കാറ്റർ ഡയഗ്രാം മെത്തേഡിലൂടെ കഴിയുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് എ നോൺ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ. ഇതിലെന്തില്ല, ഇത് മാത്തമാറ്റിക്കലായുള്ള പ്രവർത്തനം അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. വി ക്യാൻ ഗെറ്റ് എ റഫ് ഐഡിയ അറ്റ് എ ഗ്ലാൻസ് വെദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് കോറിലേഷൻ. ഇതൊരു പോസിറ്റീവ് കോറിലേഷൻ ആണോ നെഗറ്റീവ് കോറിലേഷൻ ആണോ? ഒരേ ഡയറക്ഷനിലേക്കാണ് ഡോട്ടുകൾ പോകുന്നതെങ്കിൽ അതിനെ പോസിറ്റീവ് കോറിലേഷൻ എന്നും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഡോട്ടുകൾ പോകുന്നെങ്കിൽ അതിനെ നെഗറ്റീവ് കോറിലേഷൻ എന്നും പറയും. അപ്പോൾ പോസിറ്റീവ് കോറിലേഷൻ ആണോ നെഗറ്റീവ് കോറിലേഷൻ ആണോ എന്ന് മനസ്സിലാക്കുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കോറിലേഷൻ സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ് സഹായിക്കുന്നുണ്ട്. ഇനി വാട്ട് ആർ ദ, ഇതിനൊരു മെറിറ്റ്സിന് പുറമേ ഇതിനൊരു ഡിമെറിറ്റ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഗീവ്സ് ഓൺലി എ വേഗ ഐഡിയ അബൌട്ട് ദ വാരിയബിൾസ്. വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഇതിലൂടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, കോറിലേഷൻ ഗ്രാഫ്. കോറിലേഷൻ ഈസ് ടു ഡ്രോ കോറിലേഷൻ ഗ്രാഫ് ആൻഡ് റീഡ് ഡയറക്ഷൻ ഓഫ് കർവ്. അതായത് നമ്മളൊരു ഗ്രാഫിൽ കർവ് രൂപത്തിലോ അല്ലെങ്കിൽ ഹിസ്റ്റോഗ്രാം അങ്ങനെയുള്ള പോലെ കാര്യങ്ങൾ റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നതിന് വേണ്ടി വാരിയബിൾസ് അടയാളപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്, കോറിലേഷൻ ഗ്രാഫ് എന്ന് പറയുന്നത്. കർവുകളോ ഫ്രീക്വൻസി കർവ്, ഫ്രീക്വൻസി പോളികളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെയുള്ള കാര്യങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് എന്താന്ന് പറഞ്ഞാൽ കോറിലേഷൻ ഗ്രാഫ് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? വാട്ട് ഈസ് കോറിലേഷൻ, കോറിലേഷൻ എന്താണ്, അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് പറഞ്ഞു. യൂസ്ഫുൾനെസ് ഓഫ് കോറിലേഷൻ, അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് കോറിലേഷൻ, ഇതെല്ലാം മെത്തേഡ് ഓഫ് കോറിലേഷൻ്റെ രണ്ടെണ്ണം വരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതെല്ലാം നോട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. ഇത് കണ്ടിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക, കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോവുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാനുള്ളത് കാൾപിയേഴ്സൻസ് കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആൻഡ് റാങ്ക് കോറിലേഷൻ ആണ്. ഓക്കെ, താങ്ക് യു.